ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഫാമിലിയെക്കുറിച്ച് ഞാൻ ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം അതിൽ ആ ഒരു ചാനലിൽ അവർ കുറച്ച് വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിലെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരിക്കലും റിയാക്ട് ചെയ്യാതിരിക്കാനോ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന രീതിയിൽ നമുക്ക് അതിനൊരു മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇച്ചിരി എന്താ ടോക്സിക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്താ ഒരു വിവരമില്ലായ്മ പോലെയാണ് പല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇവരുടെ മകളുടെ കല്യാണം ആണ് എൻഗേജ്മെൻ്റ് കഴിഞ്ഞു, അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ കെട്ടിച്ചു വിടുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് ചോദിച്ചപ്പോഴും റിയാക്ട് ചെയ്തപ്പോഴൊക്കെ അതിലെ അമ്മ, ഈ പൊന്നു എന്ന് പറയുന്ന ആളുടെ അമ്മ എപ്പോഴും അതിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ മകളെ ഒരു വേലക്കാരി ജാനു ആക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് ഭയങ്കരമായിട്ട് എതിർപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു പലർക്കും. കാരണം മിക്കവരും സ്ത്രീനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ പഠിത്തം കഴിയട്ടെ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും എല്ലാം അടുക്കളപ്പണി മാത്രം അടുക്കളപ്പണി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാപ്പി ഇടുന്നത് അല്ലെങ്കിൽ കുറച്ച് ചോറും കറിയും ഉണ്ടാക്കുന്നത് എന്തോ വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു മനസ്സിലാവുന്നില്ല, ഈ ഒരു കാര്യം എല്ലാവരെ കൊണ്ടും പറ്റുന്നതാണ്, പക്ഷേ അതിലുപരി ചെയ്യാൻ പറ്റുന്ന ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതാണ് വലിയ കാര്യം. അല്ലാതെ ഒരു അടുക്കളപ്പണി ചെയ്യുന്നതോ ഒന്ന് തൂത്തിടുന്നതോ രണ്ട് പാത്രം തയ്ച്ച് വെക്കുന്നതോ ഒന്നും ഇത്ര വലിയ ആകാശം പിടിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ എന്തോ അവാർഡ് കിട്ടുന്നതോ ഉള്ള കാര്യങ്ങളൊന്നുമല്ല, അത് വെറും നിസ്സാര കാര്യമാണെന്നല്ല പറയുന്നത്. പക്ഷെ അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതാണ് ഏറ്റവും വലിയ കാര്യം, അടുക്കളപ്പണി ചെയ്യുക അല്ലെങ്കിൽ കഞ്ഞിയും കറിയും വയ്ക്കുക, അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ്, ഒരു കറി വയ്ക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന ചില അമ്മമാരെങ്കിലും ഉണ്ടാകും. അതിലൊരാളായിട്ട് എനിക്ക് അവരെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എതിർപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു, അതിനെതിർ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പൊന്നു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നേ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് കല്യാണം ആവാറായി, എന്നിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോൾ ആ ഒരു വീഡിയോ ഇവർ തന്നെയാണ് കേട്ടോ, മകളിങ്ങനെ ഒളിച്ചോടി, ആ അമ്മ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. കരഞ്ഞ അച്ഛനും അമ്മയും കരഞ്ഞാണ്. അപ്പോൾ അതിന് റിയാക്ട് ചെയ്ത് പൊന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ അമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും സത്യമൊന്നുമല്ല, അവർക്ക് നേരത്തെ അറിയായിരുന്നു ഇവരുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് വേറെ കെട്ടിക്കാൻ നോക്കിയത് എന്നൊക്കെ. അപ്പോൾ ഈ പൊന്നുൻ്റെ കല്യാണം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊക്കെയും ഈ പൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്ത് ഒരു സന്തോഷം ഫീൽ ചെയ്തിട്ടേ ഇല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് കമൻസും അവരുടെയൊക്കെ വീഡിയോയിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ഈ കുട്ടിയുടെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ എന്നിട്ട്. അപ്പോൾ അവർ അതിനും റിയാക്ട് ചെയ്ത് അങ്ങ് വീഡിയോ ഇട്ടു, സന്തോഷത്തിനൊന്നും ഒരു കുറവുമില്ല, ഞങ്ങൾ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ ഓരോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോ എന്താ റിയാക്ഷൻ വീഡിയോസ് അവരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അതുകൊണ്ട് തന്നെയാണ് പലരും ചിലവർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കുടുംബകാര്യത്തിൽ ആർക്കും ഇടപെടേണ്ട കാര്യമില്ല, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയും. ഓക്കെ, അല്ലെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയാതിരിക്കണം. പബ്ലിക്കായിട്ട് പറയുമ്പം അതിൻ്റെ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞെന്നിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അപ്പോൾ പൊന്നു അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അവരച്ഛനും അമ്മയും പറയുന്നത് എല്ലാം ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പൊന്നു പറഞ്ഞ വീഡിയോയ്ക്ക് വീണ്ടും ഇവർ അച്ഛനും അമ്മയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി വാരി എറിയുന്നത് പോലെ, ഇവരൊരു വീഡിയോ ഇടും, അതിനൊരു മറുവീഡിയോ അവരിടും, അങ്ങനെ അങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ രണ്ടാമത് ഈ അച്ഛനും അമ്മയുടെ വീഡിയോ എനിക്ക് തീരെ ഒരു ഡൈജസ്റ്റ് ആയില്ല. കാരണം ഇവർ ഈ പൊളിച്ചോടി പോകുക എന്നുള്ളത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളത് ലോകത്താദ്യത്തെ സംഭവമൊന്നുമല്ല. എന്നിരുന്നാലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണം ആകാറായപ്പോഴുള്ള ഈ ഒരു പ്രവൃത്തി ചെയ്തത് തീർത്തും മോശമാണ്, വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ അച്ഛനും അമ്മയും എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു, അല്ലെങ്കിൽ ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണം കഴിക്കാനായിട്ടിരുന്ന ആ ചെറുപ്പക്കാരൻ എന്തുമാത്രം നാണം കെട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ നാണം കെടുത്തിയിട്ടാണ് ഈ പൊന്നു എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം തെറ്റും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്നിവർ ഈ അച്ഛനും അമ്മയും ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്ന് പറഞ്ഞിട്ടുള്ളത്
ഈ പൊന്നുവിൻ്റെ ശരിക്കുമുള്ള കയ്യിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ കെട്ടിയിരിക്കുന്ന ആ പയ്യൻ പോലും അവളെ അവിടെ നിന്ന് ഇറക്കിവിടും, അത്രയും മോശപ്പെട്ട ഒരു സ്വഭാവം എന്നുള്ള രീതിയിലൊക്കെ അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവർ വിചാരിക്കുന്നില്ല, ഇവർ ദേഷ്യപ്പെട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ വികാരം കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനുള്ള ഈ പറച്ചില്, മകളെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന ഇത്രയും പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്ന് പറയുമ്പം അത് ആ കുട്ടിയുടെ ജീവിതത്തെ എത്ര മോശമായിട്ട് ബാധിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ആ കുട്ടി ചെയ്തത് 100% തെറ്റൊക്കെ തന്നെയാണ്, പക്ഷേ അത് ഇപ്പോഴത്തെ ഈ ജീവിതത്തെയും മുന്നോട്ടുള്ള ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇവരുടെ വീഡിയോയിലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഇതൊന്നും ഇങ്ങനെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയേണ്ട ഒരു കാര്യമല്ല, കാരണം അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തെ ഡെഫിനറ്റായിട്ടും ബാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, അത്രേ നിന്നെ ഞാൻ കൊന്നുകളയും, ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കത്തില്ല, അങ്ങനെയൊക്കെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. വേറെ ആരെ സെലക്ട് ചെയ്താലും ഞങ്ങൾ സമ്മതിച്ചേനെ, ഈ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ക്യാൻസർ ആണെന്ന് വരെ നോണ പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പറ്റിക്കൂടി അങ്ങനെ ഇവരുടെ സഹതാപവും സ്നേഹവും ഒക്കെ മുതലെടുത്ത് അങ്ങനെ ആ രീതിയിലാണ് ആ പെൺകുട്ടിയെ അവർ തമ്മിൽ ഇഷ്ടമായതും കല്യാണം കഴിച്ചതും. അപ്പോൾ ഈ പൊന്നു എന്ന് പറയുന്ന വ്യക്തി ഏതൊക്കെ രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ടെൻഷൻ എടുപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെയല്ല ഇപ്പം കെട്ടിയേക്കുന്നവൻ വരെ വെളിയിൽ ഇറക്കി വിടും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ആ പെൺകുട്ടി ഇപ്പം നേരിടുന്നത്? ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ്. അപ്പോൾ അവൾ ചെയ്ത് തീർച്ചയായിട്ടും 100% തെറ്റൊക്കെ തന്നെയാണ്, പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുമ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ എന്ത് ഇതൊക്കെ പ്രശ്നങ്ങളെല്ലാം മോചിച്ച് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ആരുത്തരവാദം പറയും? അപ്പോൾ ഇങ്ങനെ പരസ്പരം ഈ ചെളിവാരി ഇടുമ്പം അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്ന് സംസാരിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമൊന്നും അല്ല ശരിക്കും ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടി ചെയ്ത അത്രയും മോശപ്പെട്ട അതൊക്കെ ശരിയാണ്, പക്ഷേ ഇനി ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ അവരിടും, അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇവരിടും, അതങ്ങനെ നീണ്ടു നീണ്ട് അങ്ങോട്ട് പോയി പറയേണ്ടാത്തതും വേണ്ടാത്തതുമായിട്ടുള്ള സകലമാന കാര്യങ്ങളും. അല്ലെങ്കിൽ ഇപ്പോൾ പെൺകുട്ടി തീർച്ചയായിട്ടും അവളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അവളുടെ അമ്മയോടായിരിക്കും, അതെല്ലാം വന്നിട്ട് പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കാം, കാരണം പുതിയ വീഡിയോ അവർ വന്നത് നമുക്ക് തീരെ കണ്ടാൽ അങ്ങനെ ഡിജിസ്റ്റ് ആവില്ല, എല്ലാം വേണ്ടതും വേണ്ടാത്തതൊക്കെ വന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും പെൺകുട്ടി ചെയ്തത് 100% തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ നേരത്തെ ഈ ഇതിനൊന്നും നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എൻഗേജ്മെൻറ്റും കല്യാണവും ഒന്നും വേണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആണോ പെണ്ണോ ആയിക്കോട്ടെ നല്ലൊരു ചിന്തിക്കാനായിട്ടുള്ള കഴിവാണ് ഉണ്ടാകുന്നത്. ഇവർക്കത് അവിടെ ഇല്ല. ഇവ അമ്മ പോലും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പറഞ്ഞ് വളർത്തിയിരിക്കുന്നതും എല്ലാം അവരെപ്പോഴും അവരുടെ വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ് എനിക്ക് എൻ്റെ മകളെ ഒരു വേലക്കാരി ജാനുവാക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇങ്ങനത്തെ പൊട്ട ചിന്താഗതികളാണ് അവർ ഏറ്റവും വലിയ കൺസെപ്റ്റായിട്ട് യൂട്യൂബിലൂടെ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതല്ല, ഒരു വേലക്കാരി ജാനോ എന്നുള്ളത് അത്ര വലിയ പട്ടമൊന്നുമല്ല. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർ സ്വന്തം കാലിൽ അവർക്ക് പിന്നീടാണെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ളത് അവർക്ക് എഡ്യൂക്കേറ്റഡ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അല്ലാതെ ഒരു ചോറും കറിയും വെക്കുന്നതൊന്നും അല്ല ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാത്ത പേരൻസ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇനി ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു അനുഭവം ഉണ്ടെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വിചാരിക്കും. കാരണം അവിടെ ആ ഒരു ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അല്ലാതെ എന്ത് പറയാനാണ്.